നമ്മുടെ കോളേജുകളിലെയും സ്കൂളുകളിലെയും പിള്ളേരുടെ പോക്ക് ഇതങ്ങോട്ടാണ്. ആൺപിള്ളേരും പെൺപിള്ളേരും എന്ന് തരംതിരിവേണ്ട എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ. ഈ പോക്ക് തുടർന്നാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ, നമ്മുടെ ഫാമിലിയുടെ അവസ്ഥ എന്തായിത്തീരും? പണ്ടൊക്കെ സ്കൂളിൽ ഒരാണിനൊരു പെണ്ണോട് സംസാരിക്കാൻ തന്നെ നാണമായിരുന്നു. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും പെണ്ണിന് ആണിനോടും. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ കഞ്ചാവും മയക്കുമരുന്നും അരങ്ങുപാഴുകയാണ്. സ്കൂളുകളിൽ തന്നെ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെയാണ്. ശരിക്കും നമ്മുടെ ഫാമിലി, എല്ലാ ഫാമിലിയും വളരെ കെയർ ചെയ്യണം. ഓരോ കുട്ടിയുടെ സഞ്ചാരം എങ്ങോട്ടാണ് എല്ലാം കറക്റ്റായിട്ട് കെയർ ചെയ്ത് അവർക്ക് റൂട്ട് മാപ്പ് തന്നെ തയ്യാറാക്കി. എങ്കിൽ മാത്രമേ ഇന്നത്തെ കുട്ടികളെ ഒതുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരിക്കലും ഒതുക്കാൻ പറ്റില്ല. ഐ എം ഹരി കലിംഗ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങൾക്കായിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും രേഖപ്പെടുത്തുന്നു, കമൻ്റ് രൂപത്തിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ചാബ് കേസ് തന്നെയാണ്. കഞ്ചാബ് മയക്കുമരുന്നിലൊക്കെ അടിമപ്പെട്ട് വരികയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ. ഇന്നത്തെ സ്കൂളിലെയും കോളേജിലെയും എല്ലാ കുട്ടികളും കഞ്ചാബിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധ, എല്ലാവരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഏർപ്പെടുത്തും. അല്ല, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ നേടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻസും ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക. ഓക്കെ, ഓട്ടയിൽ നിന്നിറങ്ങിയിട്ട് കണ്ണൊക്കെ ആകെ ചുമന്ന് തളർന്നാണ് കയറി വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ ഇളയ മോളെടുത്ത് പറഞ്ഞ് എന്നൊരു ബീഡി വലിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കഞ്ചാവാണ് അതാണ്. അപ്പൊ അതിനുശേഷം അരുൺ സാറ് ബാഗിനകത്തു നിന്ന് ഈ സാധനം എടുത്തിട്ടുണ്ട് ബീഡി. കുട്ടിയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടി നമ്മുടെ ഇത്രയുള്ള യൂണിഫോമിന്റെ കൈ ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ഓവർകോട്ട് ഇട്ടിട്ടാണ് വാതിലിനടുത്ത് നിന്ന് ഒരു കുട്ടി ഒരു പയ്യനായിട്ട് പോകുന്നത്. പിറ്റേ ദിവസം ആ കുട്ടി ചോദിച്ചത് നിനക്ക് ഞാനൊരു പയ്യനെ ഒപ്പിച്ചു തരാം, നീ എന്റെ കൂടെ ഇറങ്ങുന്നോ ചോദിച്ചെന്ന്. പക്ഷെ പോയിട്ടില്ല. അത് ഇപ്പൊ ഈ ടി സി മേടിച്ച് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത്, ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മുറിയിൽ വന്നിരുന്ന് ആലോചന ചിന്ത അങ്ങനെ ഇങ്ങനെ. പക്ഷെ എന്റെ മോളെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്, ബാക്കി രണ്ട് കുട്ടികളെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ഞാനൊരു പാരന്റ് എന്ന നിലയിൽ എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനാണ് ഇവര് കൗൺസിലിംഗ് ചെയ്തേ നമുക്ക് അറിയണമല്ലോ. ഇപ്പൊ ഇന്നലെയാണ് പറയുന്നത് രണ്ട് മൂന്നാഴ്ച കൊണ്ട് എന്നെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് കൗൺസിലിംഗ് ചെയ്തത് അത് ചോദിച്ചിട്ട് പറയുന്നില്ല. അപ്പൊ നമുക്ക് അറിയണ്ടേ? പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ വിളിച്ചുകൊണ്ട് പോകും. പിന്നെ എന്റെ ഇളയ മോള്, അവളിപ്പൊ ഏഴാം ക്ലാസ്സിലാണ് പഠിച്ചത്, എന്റെ മോളുടെ ചെസ്റ്റിനകത്ത് ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ആ കുട്ടി നോക്കി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ അടിയായി. ആ പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സിലെ പെൺകുട്ടിയും എന്റെ മോളും തമ്മില്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒന്ന് ടി സി മേടിച്ചത്. അപ്പോഴാണ് ഞാൻ ചിത്രയുടെ മോളെ ഇവിടെ ഞാൻ കാണുന്നത്. ഞാൻ ഇവിടെ ടി സി മേടിക്കാൻ വന്നതല്ല, ആക്ച്വലി ഞാൻ എക്സാമിന്റെ പേപ്പർ ഒപ്പിടാൻ വന്നതാണ്. വന്നപ്പോഴാണ് ചിത്രയുടെ മോളെ ഞാൻ കണ്ടത്. അപ്പൊ കുഞ്ഞിനെ എനിക്ക് അറിയില്ല, ഫേസ്ബുക്കിലെ കണ്ടു. അപ്പൊ അവര് ഓരോ ക്ലാസ്സിലും ചെന്നിട്ട് കൈമുറിച്ച് ആ കുട്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ചോദിച്ചു വന്നപ്പോഴാണ് മോൾ എന്നോട് പറയുന്നത്. അപ്പൊ രണ്ടര മണിയായിട്ട് എന്റെ മോള് ഏഴാം ക്ലാസ് ഏഴിലെ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഞാൻ 12:30 ഇവിടെ വന്നതാണ്. കുഞ്ഞെവിടെയെന്ന് ചോദിച്ചപ്പോ അത് ഇങ്ങനെയാണെന്ന്. ആ ക്ലാസ്സിൽ മലയാളം മീഡിയത്തിൽ ആ ക്ലാസ്സിൽ ഒരൊറ്റ കുട്ടികളില്ല. ടീച്ചറിനോട് ചോദിക്കുമ്പോ അവർ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരും എന്നാണ് പറഞ്ഞത്. അവര് വരുമ്പോ ഞങ്ങൾ ക്ലാസ് എടുത്തു കൊടുക്കാന്ന്. അപ്പൊ ആ 2:30 വരെ ഞാൻ അവിടെ നിന്നിട്ട് ആ കുട്ടികൾ എന്നിട്ട് എവിടുന്നോ കളിച്ച് തിരിച്ച് ഓരോന്നോരോന്നായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എവിടെ പോയെന്നവർ ചോദിക്കുന്നു. കൈ കഴുകാൻ പോയി, ആ ശരി നിങ്ങൾ കയറിയിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടി സി മാറ്റിക്കോളാം. ഈ കഞ്ചാവ് പൊതി കുട്ടിയുടെ ബാഗിൽ നിന്ന് പിടിച്ചിട്ട് സ്കൂൾ അധികൃതർ നടപടി എടുക്കാതിരുന്നു. അരുൺ സാറാണ് പിടിച്ചതെന്ന് മോള് പറയുന്നുണ്ട്. അവളെ ബാഗ് പരിശോധിച്ചപ്പോ അരുൺ സാറ് പിടിച്ചു എന്ന് പറയുന്നുണ്ട് സംഭവം. അപ്പൊ സാധാരണ ഒരു വീഡിയോ സാധാരണ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒന്ന് കുഴഞ്ഞു കിടക്കില്ലല്ലോ അന്ന് ഫുള്ള്. അപ്പൊ വന്നപ്പോഴേ ഒരു കിറുക്കം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു എന്റെ അടുത്ത് പറഞ്ഞില്ല, ഇളയ മോളുടെ അടുത്താണ് പറഞ്ഞ സംഭവം. വീഡിയോ തീർച്ചയായിട്ടും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.